വയനാട്ടുകാരോട് ശരിക്കും ഒരു അവഗണനയുണ്ടോ? തീർച്ചയായും. ഏതൊരു വികസനവും ചുരം കയറി ഇങ്ങോട്ട് ഈ വയനാടിന്റെ മുകളിലേക്ക് എത്തുമ്പോ ആ സാധനത്തിന്റെ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് വയനാട്ടിലേക്ക് എത്തലുള്ളൂ. അതായത് ആർക്കും വേണ്ടാതാകുമ്പോ വയനാട്ടിലേക്ക് എത്തും. എന്ന് ഈ അവസ്ഥ മാറും എന്നുള്ളത്, ആ അവസ്ഥ ഈ ഇടയായിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങളിലടക്കം രാഹുൽ ഗാന്ധി പോലുള്ള ദേശീയ നേതാക്കൾ ഈ മണ്ഡലത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത്. സുൽത്താൻ ബത്തേരി എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ല. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അനാസ്ഥ വയനാടിനോട് കാണിക്കുന്നു എന്നാണ് WMO കോളേജിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വെറുതെ ആണോ ഈ പറയുന്ന ടെസ്റ്റും കാര്യങ്ങളൊക്കെ? നിങ്ങൾ വിദ്യാർത്ഥികളുടെ സമയത്തിന് ഒരു വിലയും ഇല്ലേ? കോഴിക്കോടാണ് നാട്. അവിടുന്ന് പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് പെരുന്നാൾ പോലും കൂടാണ്ട് വയനാട്ടിലേക്ക് കയറിയത് നെറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ ഇവിടെ താമസിച്ച് രാവിലെ തന്നെ സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ പോയി എക്സാം എഴുതി. അങ്ങനെ തിരിച്ച് വന്ന് എളുപ്പമായിരുന്നു പരീക്ഷ? എളുപ്പമായിരുന്നു, പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിറ്റേന്നുണ്ട് ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ പിന്നെ പരീക്ഷ റദ്ദാക്കിയാണ് ഒരു ന്യൂസ് കാണുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മാനസികമായി തളർന്നു പോയി. കാരണം എക്സാം നമ്മൾ പെരുന്നാൾ പോലും ഇല്ലാണ്ട് പിന്നെ ഇവിടെ കഷ്ടപ്പെട്ട് വന്നിട്ട് എക്സാം എഴുതിയിട്ട് ആ പരീക്ഷ റദ്ദാക്കാനാൽ വളരെ വലിയൊരു സങ്കടം. ഇത്തവണ